പ്രിയ വിദ്യാർത്ഥികളെ നമസ്കാരം. ഭാരതീയരായ നമുക്ക് ഏവർക്കും വളരെയധികം സന്തോഷവും ആനന്ദവും അഭിമാനവും നിറയുന്ന ഒരു ദിനമാണ് ഇന്ന് സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ യാഗോചനമായ സമരങ്ങൾ നയിക്കുകയും ഒടുവിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. 1947 ഓഗസ്റ്റ് 15 തീയതിയിലാണ് ബ്രിട്ടീഷ് അധിപത്യത്തിൽ നിന്നും ഇന്ത്യ പൂർണ്ണമായി സ്വതന്ത്രയായത്. ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ഭീകരമായ ക്രൂരതകൾ സഹിച്ച സ്വാതന്ത്ര്യത്തിനു വേണ്ടി അഹോരാത്രം പൊരുത്തി ജീവൻ പോലും വെടികൊടുത്ത അനേകം മഹാത്മാക്കൾ നേടിയെടുത്തതാണ് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. അത് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാന പൂരിതമാകണമന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളങ്ങണം ചോര നമുക്കോ ഞരമ്പുകളിൽ. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നേടിത്തന്ന നമ്മുടെ ധീരദേശാഭിമാനികളുടെ സ്മരണയ്ക്ക് മുമ്പിൽ രാജ്യമെങ്ങും ത്രിവർണ്ണ പതാക വാനോളം ഉയർത്തി പാറി പറക്കുമ്പോൾ ഭാരതീയൻ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും അഭിമാനത്തിന്റെ നമ്മുടെ ഭാരതത്തെ ബ്രിട്ടീഷുകാരിൽ നിന്നും മോചിപ്പിക്കാൻ നിരവധി പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടത്തിയിട്ടുണ്ട്. 1857 നാം സ്വാതന്ത്ര്യ സമരത്തിൽ തുടങ്ങി 1947 ഓഗസ്റ്റ് 15 തീയതി സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ അഹിംസ കൈമുതലാക്കി നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അഹോരാത്രം പോരാടിയ ഗാന്ധിജിയെയും എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നേടിത്തരാം എന്ന് പറഞ്ഞ സുഭാഷ് ചന്ദ്രബോസിന്റെയും സ്വാതന്ത്ര്യത്തിന്റെ 75 വാർഷികത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ വളരെയധികം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒത്തിരി ഒത്തിരി ധീരദേശാഭിമാനികൾ 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷ് ഭരണത്തിൽ സ്വതന്ത്രമായ ഈ ദിനം ത്രിവർണ പതാക ഉയർത്തി ദേശീയ ഗാനവും ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ച് സാംസ്കാരിക പരിപാടികൾ പങ്കെടുത്ത് വലിയ ഉത്സാഹത്തോടു കൂടിയാണ് ഭാരതചരിത്രം ആഘോഷിച്ചു. എന്നാൽ ഇപ്പോൾ ഈ വർഷവും കഴിഞ്ഞ വർഷവും നമ്മൾ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങളെല്ലാം ഔദ്യോഗിക ആഘോഷങ്ങൾ ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിലാണ് നടക്കുന്നത്. അവിടെ നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തുകയും രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്യും. സ്വാതന്ത്ര്യ ദിനം ഒരു ആഘോഷം അല്ലെങ്കിൽ ഒരാഹ്ലാദം എന്നതിലുപരി സ്വാതന്ത്ര്യം നേടിത്തന്നവരെ സ്മരിക്കലും അവർക്കുള്ള പ്രാർത്ഥനയും കൂടിയാണ്. നൂറ്റാണ്ടുകൾ നീണ്ട വൈദേശിക അടിമത്വത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടുന്നതിനായി നിസ്വാർത്ഥമായി പോരാടുകയും രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്തവരാണ് നമ്മുടെ ധീരരായ സ്വാതന്ത്ര്യ സമര സേനാനികൾ. ശത്രുരാജ്യങ്ങളിൽ നിന്നും നമ്മയും രാജ്യത്തെയും കാത്തുരക്ഷിക്കുന്ന നമ്മുടെ അഭിമാന താരങ്ങളായ പട്ടാളക്കാരെയും നമുക്ക് ഈ ദിനത്തെ ഹൃദയത്തോട് ചേർന്ന് സ്മരിക്കാം. രാജ്യത്തിനു വേണ്ടി ജീവൻ അർപ്പിച്ച എല്ലാ മഹാത്മാക്കളുടെയും ധീര സൈനികരുടെയും ത്യാഗത്തിന് മുന്നിൽ തൊഴുകയോടെ നമുക്ക് ശിരസ് നമിക്കാം. ഒപ്പം ഭാരതത്തിന്റെ 75 സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ പങ്കുചേർന്ന ഇന്ത്യയുടെ മുന്നേറ്റത്തിനായി പ്രാർത്ഥിക്കാം. അധിനിവേശത്തിന്റെ കൽച്ചങ്ങൾ പൊട്ടിച്ചെറിഞ്ഞ് ഭാരതം സ്വാതന്ത്ര്യത്തിന്റെ അനന്ത വികാസത്തിലേക്ക് പറന്നുയർന്ന സുവർണ ദിനമായി 1947 ഓഗസ്റ്റ് 15 വൈദേശിക ശക്തികളുടെ കരവലയങ്ങളിൽ ശ്വാസം മുട്ടിക്കഴിഞ്ഞ ഭാരതം സ്വാതന്ത്ര്യത്തിന്റെ അമൃതം നുകർന്ന
മഹത്തായ സുദിനം. ആഗസ്റ്റ് 15 ഓരോ ഭാരതീയരുടെയും പുനർജന്മത്തിന്റെ ദിനമായ ആ പുണ്യദിനം നാം ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നതിലൂടെ ഭാരതാംബയോടുള്ള നമ്മുടെ കൂറും സ്നേഹവും പ്രകടമാകുന്നു. സ്വാതന്ത്ര്യത്തിന്റെ സന്തോഷവും അടിമത്വത്തിന്റെ ദുഃഖവും പീഡനങ്ങളും അനുഭവിച്ചറിഞ്ഞ ഭാരതത്തിന്റെ മക്കൾ ഭാവി തലമുറയിൽ ഒളിത്തുവെക്കുന്നത് പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന ആശ്ചാസ്യവാസ്തുതകളാണ്. ഒത്തിരി ഒത്തിരി പുണ്യാത്മാക്കളുടെ ജീവൻ ത്യാഗത്തിന്റെയും നൊമ്പരങ്ങളുടെയും ഫലമാണ് നാം ഇന്ന് നേടിയെടുത്ത സ്വാതന്ത്ര്യം എന്നത് നമുക്ക് മറക്കാതിരിക്കാം. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെയും ഭഗത് സിംഗ്, ജാൻസി റാണി, ജവഹർലാൽ നെഹ്റു തുടങ്ങി പൊലിഞ്ഞുപോയ എല്ലാ ദേശ സ്നേഹികളുടെയും ഓർമ്മയിൽ ലോകം നിദ്രയിൽ ഒഴുകിയിരിക്കുമ്പോൾ അർദ്ധരാത്രിയിൽ ഭാരതം സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും 1947 ആഗസ്റ്റ് സ്വാതന്ത്ര്യ ദിനവേളയിൽ പ്രഥമ പ്രധാനമന്ത്രി ശ്രീ ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാക്കുകളാണ്. ഭാരതം എന്റെ നാടാണ്, എല്ലാ ഭാരതീയരും എന്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന ബോധത്തോടെ ദേശീയ ഗാനം പാടുമ്പോഴും ദേശീയ പതാക ഉയർത്തുമ്പോഴും വന്ദേ മാതരത്തിൽ മുഴുകുമ്പോഴും അവയെല്ലാം നമ്മുടെ രാജ്യത്തിനും സമാജത്തിനും വേണ്ടി പ്രവർത്തിക്കുവാനുള്ള മന്ത്രധ്വനികളായി മാറണം. നമ്മുടെ പൂർവികർ നമുക്കൊരു രാജ്യവും അതിന്റെ പരമാധികാരവും മാനമല്ല. ഇനി നാം നമ്മുടെ രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി പ്രയത്നിക്കണം. ഒരു പൗരൻ തന്റെ രാജ്യത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ധർമ്മം ആ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് നല്ലൊരു പൗരനായിരിക്കുക എന്നതാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സമാധാനവും സംരക്ഷിക്കുക എന്നത് നാം ഓരോരുത്തരുടെയും പരമമായ ധർമ്മമാണ്. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് ഒരുമിച്ച് ഒരു പ്രതിജ്ഞ എടുക്കാം. നമ്മുടെ രാഷ്ട്രത്തിന്റെ സമാധാനത്തിനെയും യശസ്സിനെയും പുരോഗതിയെയും പ്രതികൂലമായി ബാധിക്കുന്ന ഒരു പ്രവൃത്തിയും നമ്മൾ ചെയ്യില്ലെന്നും ചെയ്യുവാൻ മറ്റുള്ളവരെ അനുവദിക്കുകയില്ല എന്നും ഈ രാഷ്ട്രത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് ഒരു നല്ല പൗരനായി ജീവിക്കുമെന്നും നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. ജാതി മത വർഗവർണ്ണ ഭാഷാ വേഷമന്യേ ഇന്ത്യൻ ജനതയെ ഒരു കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ഐതിഹാസികമായ പോരാട്ടത്തിനൊടുവിൽ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്തു. പേരും അവരുമായി ലക്ഷോപലക്ഷം ദേശ സ്നേഹികളുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ രക്തസാക്ഷികളാവുക. സ്വാതന്ത്ര്യ സമര വേദികളിൽ ഉയർന്നു കേട്ട മൂല്യങ്ങളായ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം, മതേതരത്വം, സമത്വം, സാഹോദര്യം എല്ലാം തന്നെ 1950 ജനുവരി 26 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൂല്യങ്ങളാണ്. എല്ലാ വൈവിധ്യങ്ങളുടെയും ഉൾക്കൊള്ളുന്ന ഭാരതീയ സംസ്കാരത്തെ നാനാത്വത്തിൽ ഏകത്വം എന്നാണ് നെഹ്റു വിശേഷിപ്പിച്ചിരിക്കുന്നത്. ജാൻസി റാണി ലക്ഷ്മിഭായ്, പഴശ്ശിരാജ, താന്തിയ തോപ്പി, ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, സുഖ്ദേവ്, സുഭാഷ് ചന്ദ്രബോസ് എന്നീ ധീര വിപ്ലവകാരികൾ നയിച്ച പോരാട്ടങ്ങളും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ ഉടയൊഴിഞ്ഞതായിരുന്നു. പ്രിയമുള്ളവരെ, 75 വർഷം പിന്നിടുന്ന ഈ വേളയിൽ നമ്മൾ ലോകരാഷ്ട്രങ്ങളുടെ നെറുകയിൽ ഭാരതം ഇന്ന് അത്യുന്നതങ്ങളിലെത്തിയിരിക്കുകയാണ്. എല്ലാ മേഖലകളിലും ഭാരതം ഇന്ന് വികസിച്ചു കൊണ്ടിരിക്കുന്ന അതിവേഗം വളരെയധികം വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാതയിലാണ്. നമുക്കറിയാം ശാസ്ത്ര സാങ്കേതിക വിദ്യയിലായാലും കായിക മേഖലയിലായാലും ഇപ്പോ തന്നെ ഒളിമ്പിക്സിലൊക്കെ മെഡലുകൾ വാരി കൂട്ടുകയാണ് ഭാരതം. അതേപോലെ ശാസ്ത്ര
ശാസ്ത്ര മേഖലയിൽ നോക്കുകയാണെങ്കിൽ എല്ലാ വിക്ഷേപണങ്ങളിലും എല്ലാ കാര്യത്തിലും തന്നെ വളരെ മുൻപന്തിയിലാണ് നിലനിർത്തിച്ചിരിക്കുന്നത്. ലോകരാഷ്ട്രങ്ങൾ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമായി ഭാരതം മാറി. ഇനി നമുക്ക് പ്രത്യാശിക്കാം നല്ല നാളുകൾക്കായി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, വന്ദേ മാതരം.